بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖ സംസാരങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കും. മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ചും മനുഷ്യ കുലത്തിൽ മുഴുക്കെയുമുള്ള എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അനേകായിരം അന്ധവിശ്വാസങ്ങൾ, അതിൻ്റെ ചില മോഡലുകൾ മാത്രം ഇൻഷാ അല്ലാഹ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറ. അന്ധവിശ്വാസങ്ങൾ എന്ന പരാമർശത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അറബി ഭാഷയിൽ നാം അതിന് ഖുറാഫാത്ത് എന്ന് പറയുന്നു. എന്താണ് ഖുറാഫത്ത് എന്ന വാക്കിന്റെ ഉത്ഭവം? യഥാർത്ഥത്തിൽ അറബികൾ ഒരു ചൊല്ലായി ശീലിച്ചു പോന്ന പദമാണ് ഹദീസു ഖുറാഫ എന്ന പദപ്രയോഗം. ഭാഷാഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജുഹൈന കുടുംബത്തിൽ പിറന്ന, അതല്ലെങ്കിൽ അദ്ര കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഖുറാഫത്ത്. ഒരാളുടെ പേരായിരുന്നു പഴയകാലത്ത് ഖുറാഫത്ത് എന്ന പേര്. അയാൾ ദീർഘമായ കാലം നാട് വിട്ടുപോയി, എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ് അയാൾ തിരിച്ചു വരികയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, നിനക്ക് എന്ത് സംഭവിച്ചു, നീ എവിടെയായിരുന്നു? അയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അയാൾ ചില കഥകൾ പറഞ്ഞു ആളുകളോട്. ആളുകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കഥകളാണ് അയാൾ പറഞ്ഞത്. ഇയാൾ വല്ലാതെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞത്, എന്തൊരു നുണയാണ് ഈ പറയുന്നത്, എന്തൊരു കളവാണ് ഇയാൾ ഈ പറയുന്നത്. അത് നാട്ടിൽ പ്രചരിച്ചു. അതിനുശേഷം അടിസ്ഥാനമില്ലാത്ത, തെളിവില്ലാത്ത, മനുഷ്യ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും ആ നാട്ടുകാർ പറയും ഹദീസ് ഖുറാഫ. ഇത് നമ്മുടെ ഖുറാഫ പറഞ്ഞതുപോലത്തെ, ഖുറാഫാത്ത് പറഞ്ഞതുപോലെയുള്ള കഥകളാണ് എന്ന് പറയാൻ തുടങ്ങി. പിന്നെ കാലക്രമേണ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾക്കും അടിസ്ഥാനമില്ലാത്ത കഥകൾക്കുമെല്ലാം ഖുറാഫത്ത് എന്ന പേര് തന്നെയും പിന്നീട് അതിന് ചാർത്തപ്പെട്ടു എന്നാണ് അടിസ്ഥാനം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ത് വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് മനുഷ്യന്റെ ശ്രദ്ധാവാണ്. അവൻ എന്തു സ്വീകരിക്കണം, എന്തൊക്കെ ജീവിതത്തിൽ നിയമമായി പാലിക്കണം, അതൊക്കെയും പഠിപ്പിക്കേണ്ടത് മനുഷ്യന്റെ ശ്രദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു തആല പഠിപ്പിച്ചത് മനുഷ്യന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടാവുന്ന, മനുഷ്യന്റെ യുക്തിക്ക് ബോധ്യപ്പെടാവുന്ന
കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ അതിനെ തള്ളുകയും വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ തെളിവില്ലാത്തതും മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതുമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെയാണ് അന്ധവിശ്വാസങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കാര്യം അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് വിശ്വാസം, അത് പിന്നെ അന്ധവിശ്വാസമല്ല. ആളുകൾ ഈ വിഷയത്തെ മനസ്സിലാക്കാതെ പോയപ്പോൾ രണ്ട് രൂപത്തിലാണ് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, അല്ലാഹു റസൂലും പഠിപ്പിച്ചാലും നമ്മുടെ ചില വ്യക്തികളുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന ഒറ്റക്കാരണത്താൽ അതിനെ ഖുറാഫത്തായി അന്ധവിശ്വാസമായി ആളുകൾ തള്ളിക്കളയും. രണ്ടാമത്, തെളിവൊന്നും നോക്കാതെ അല്ലാഹു പറഞ്ഞുവോ റസൂല് പറഞ്ഞുവോ എന്ന് അന്വേഷിക്കാതെ ആരെന്തു പറഞ്ഞാലും അതെല്ലാം എടുത്തു സ്വീകരിക്കുന്ന, അതെല്ലാം അടിസ്ഥാന വിശ്വാസമായി ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ വഴിമാറിപ്പോവുകയും ചെയ്യുന്നു. ഈ രണ്ട് നിലപാടും ശരിയല്ല. ഇസ്ലാം പഠിപ്പിച്ചത് അല്ലാഹും റസൂലും പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, സമിഅ്നാ വഅത്അ്നാ, കേട്ടു അനുസരിച്ചു എന്ന് പ്രഖ്യാപിക്കലാണ് വിശ്വാസിയുടെ നിലപാട്. അതേസമയം ഇന്ന് മുസ്ലിമീകളാണെങ്കിലും അല്ലാത്ത ഏതു മനുഷ്യരാണെങ്കിലും അവർക്കിടയിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ആയിരക്കണക്കായ പതിനായിരക്കണക്കായ അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇന്ന് എമ്പാടുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വ്യത്യസ്തമായ ജീവിതത്തിന്റെ മേഖലകളിൽ നമുക്കിത് കാണാൻ കഴിയും. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാധാന്യപൂർവം മനുഷ്യൻ കാണുന്ന എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം ഇന്ന് മനുഷ്യരിൽ അന്ധവിശ്വാസങ്ങളുമുണ്ട് എന്നതാണ് വസ്തുത. ഒരു പുതിയ വീടുണ്ടാക്കുന്നു, ധാരാളം അന്ധവിശ്വാസങ്ങൾ. ഒരു പുതിയ വാഹനം വാങ്ങുന്നു, ധാരാളം അന്ധവിശ്വാസങ്ങൾ. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നു, ധാരാളം അന്ധവിശ്വാസങ്ങൾ. ഒരു പുതിയ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ധാരാളം അന്ധവിശ്വാസങ്ങൾ. ഒരാൾ മരിച്ചു പോകുന്നു, ധാരാളം അന്ധവിശ്വാസങ്ങൾ. എല്ലാ രംഗത്തും ഇത് വ്യാപകമാണ്. ഇത് ജാഹിയ കാലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ച അറബികളുടെ ഇടയിൽ പോലും ആ അന്ധവിശ്വാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് മക്കയിൽ പ്രധാനികളായ ആളുകളൊക്കെ മരിച്ചാൽ ആ മനുഷ്യനെ കൊണ്ടുപോയി മറമാടും, കബറെടുക്കും. എന്നിട്ട് ആ കബറിന്റെ സമീപത്ത് ഒരു കുതിരയെ കൊണ്ടുപോയി കെട്ടിയിടും. അവർ കബറിനടുത്തൊരു കുതിരയെ കെട്ടിയിടുന്നു, കുതിരയ്ക്ക് തിന്നാൻ കൊടുക്കൂല. ആ കുതിരയെ കെട്ടിയിട്ട് അത് പട്ടിണി കിടന്ന് അവസാനം ആ കുതിര അവിടെ കിടന്ന് ചത്തുപോകുന്നു. ആളുകളുടെ ധാരണ, ഈ മനുഷ്യൻ അഥവാ എഴുന്നേൽക്കുകയാണെങ്കിൽ, ഈ രണ്ടാമത് ജീവിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ കുതിരപ്പുറത്ത് കയറി പോയിക്കോട്ടെ. ഇവിടെ കെട്ടിയിട്ട കുതിരയുടെ പുറത്ത് കയറി അയാൾ പരലോകത്തേക്ക്, ആഹ്റത്തിലേക്ക് അയാൾ യാത്ര പോയിക്കൊള്ളും എന്ന ധാരണയിൽ ഇത്തരം രീതികൾ പോലും, അന്ധവിശ്വാസങ്ങളെ പോലും മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മനുഷ്യരുടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ചില പ്രത്യേകമായ പക്ഷികളെ കൊണ്ട് ലക്ഷണം നോക്കുന്ന രീതി അന്നവിടെ വ്യാപകമായിരുന്നു. ചില പക്ഷികൾ കിഴക്ക് ഭാഗത്തേക്ക് പാറിയാൽ അത് നന്മയുടെ അടയാളമായും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാറിയാൽ അത് ദോഷത്തിന്റെ, മുസീബത്തിന്റെ അടയാളമായും അവർ കണക്കാക്കുമായിരുന്നു. സ്ഥാപിക്കപ്പെട്ട ചില പുണ്യപുരുഷന്മാരുടെ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആ പ്രതിമകളുടെ കൈകളിൽ അവർ സ്ഥാപിച്ച ചില പ്രത്യേകമായ ആവനാഴികൾ, അതിൽ നിന്ന് ഒരുപാട് അമ്പുകൾ അവർ വെച്ചിരുന്നു പ്രതിമയുടെ കയ്യിൽ. ചില അമ്പിൽ ഖൈറ് എന്നും ചില അമ്പിൽ ഷെറ് എന്നും അവർ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കുമ്പോൾ, ഒരു കല്യാണം ഉറപ്പിക്കുമ്പോൾ, ഒരു യാത്ര തീരുമാനിക്കുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അന്നവർ ചെയ്യുന്ന പണി, അവർ കണ്ണു ചെമ്മി ആ പ്രതിമയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു ചെന്നു. എന്നിട്ട് കണ്ണും ചെമ്മിയിട്ട് ഒരമ്പ് വലിച്ചെടുക്കും, എന്നിട്ട് നോക്കും ഏത് അമ്പാ കിട്ടിയത്. ഖൈറ് എന്ന് എഴുതിയ അമ്പാണെങ്കിൽ സമാധാനമായി ഈ കാര്യം ഖൈറാണ്, നമുക്കത് ചെയ്യാമെന്ന് തീരുമാനിക്കും. അതല്ല,
സെറു എന്ന് എഴുതിയ ഒരു അമ്പാണ് കിട്ടിയതെങ്കിൽ ഈ കല്യാണം ശരിയല്ല, ഈ വിവാഹം ശരിയല്ല, ഈ വീട് കൂടെ ശരിയല്ല, ഈ ബിസിനസ് ശരിയാവില്ല, ഈ യാത്ര ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അതവർ വേണ്ടെന്ന് വെക്കുന്നു, ഒഴിവാക്കുന്നു. അത്രയേറെ അന്ധവിശ്വാസങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി വരികയും ആ സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ആറ് പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്ന്, വഅൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശരിഹി. വഅൻ തുഅ്മിന ബിൽ ഖദർ, നീ വിധിയിൽ വിശ്വസിക്കണം, ഖദറിൽ വിശ്വസിക്കണം, ഖൈരിഹി വശരിഹി, അതിന്റെ ഖൈറും വിശ്വസിക്കണം, അതിന്റെ ഷർറും വിശ്വസിക്കണം. ഈ ലോകത്ത് എന്തു സംഭവിക്കുന്നുവെങ്കിലും അല്ലാഹു തആലയുടെ തീരുമാന പ്രകാരം, ഭൂമിയിൽ എന്തു നടന്നാലും, ഈ ലോകത്ത് എന്ത് നടന്നാലും, ഈ ഭൂമിയുടെ, ഈ ആകാശത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണോ, ഇതിനെ സംവിധാനിച്ച ഇതിന്റെ ക്രിയേറ്റർ, ഇതിനെ സൃഷ്ടാവ് ആരാണോ, ആ സൃഷ്ടാവിന്റെ തീരുമാന പ്രകാരമാണ് ലോകത്തെല്ലാം നടക്കുന്നത്. ധാരാളം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് നമുക്ക് എന്താണോ രേഖപ്പെടുത്തിയത്, അല്ലാഹു എന്താണോ തീരുമാനിച്ചത്, അതേ ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്ന് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ ചോദിക്കുകയാണ് അല്ലാഹു തആല ഒരു നന്മ ഉദ്ദേശിച്ചാൽ അത് വേണ്ടെന്ന് വെക്കാൻ ആർക്കാ സാധിക്കുക, അല്ലാഹു തആല ഒരു പ്രയാസത്തെ തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് വെക്കാൻ ആർക്കാണ് സാധിക്കുക, ആർക്കും സാധ്യമല്ല. എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കരിച്ചാൽ നമസ്കാര ശേഷം നമ്മളൊക്കെ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം എന്താ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തന്നാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് നൽകാതെ പിടിച്ചു വെക്കുന്നവൻ. അല്ലാ തന്നാൽ തരാൻ ഒരാളുമില്ല, അല്ലാഹു തആല പിടിച്ചു വെച്ചാൽ നൽകാൻ ഒരാളുമില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം അതാണ്. എല്ലാ ദിവസവും എല്ലാ നമസ്കാര ശേഷവും നമ്മളൊക്കെയും അത് പ്രഖ്യാപിക്കാൻ, അത് ചൊല്ലാൻ നമ്മോട് സുന്നത്തായി പഠിപ്പിക്കപ്പെടുകയും ചെയ്യും. അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവാനുള്ള അടിസ്ഥാന പാഠമാണ് അൽ ഈമാനു ബിൽ ഖദർ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ, അവന്റെ വിധികൾ, അതിനുള്ള വിശ്വാസം എന്നത് അന്ധവിശ്വാസം ഇല്ലാതാക്കുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴും മുമ്പ് അവന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു. ഭൂമിയിലേക്ക് ജനിച്ചു വീഴും മുമ്പ് അവന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു. ഒരു ചെടി മുളച്ചു വരും മുമ്പ് അതിന് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു. ഈ ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അല്ലാഹു തആല പണ്ടേ തീരുമാനിച്ചു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. ആ കലമിനോട് അല്ലാഹു തആല എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ലോകാവസാനം വരെ, ഖിയാമത്ത് വരെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തീരുമാനിച്ച എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തി വെച്ചു. ആ രേഖപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് വിശ്വസിക്കുന്ന ഒരാൾ അല്ലാഹു നൽകിയതാണ് എല്ലാം, അല്ലാഹു നൽകാത്തത് നൽകാൻ കഴിയുന്ന ഒരാളുമില്ല, അല്ലാഹു നൽകിയതിനെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന ആരുമില്ല എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് പിന്നെ അന്ധവിശ്വാസത്തിന്റെ ആവശ്യമില്ല. ആ റബ്ബെന്ത് കൽപ്പിച്ചുവോ അത് പ്രകാരം മുന്നോട്ട് പോകും. അതല്ലെങ്കിലോ എല്ലാ രംഗത്തും ആ മനുഷ്യ ചൂഷണം ചെയ്യാൻ ആർക്കും സാധിക്കും. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അവന്റെ ഖദാ ഖദർ, അവന്റെ വിധി വിശ്വാസമോ വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അബദ്ധം സംഭവിച്ച ഒരു മനുഷ്യനെ ഏത് അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ല. നമ്മുടെ നാടുകളിൽ ഒരാൾ പുതിയ വാഹനം വാങ്ങിയാൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് റോട്ടിലേക്ക് ഇറക്കുമ്പോ വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ പോവുക? ഫസ്റ്റ് ട്രിപ്പ് എടുക്കാം ഏതെങ്കിലും ദർഗയിലേക്ക്.
ഏതെങ്കിലും തരത്തിലുള്ള ജാളത്തിലേക്ക് ഞങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ മമ്പുറത്തേക്ക് പോകുന്നു, പുത്തമ്പള്ളിയിലേക്ക് പോകുന്നു, ഇവിടെയാണെങ്കിൽ ഉള്ളാളത്തേക്ക് പോകുന്നു, അതല്ലെങ്കിൽ സമാനമായ മറ്റു ചില ദർഗയിലേക്കാണ് വാഹനത്തിന്റെ ഫസ്റ്റ് ട്രിപ്പ്. അതെന്തേ ഒന്നാമത്തെ ട്രിപ്പ് അങ്ങോട്ട് പോയാൽ പിന്നെ പേടിക്കാനില്ല. ഫസ്റ്റ് ട്രിപ്പ് ദർഗയിൽ പോവുകയും ആ ദർഗയിൽ കൊടുക്കുന്ന നൂല്, ആ ദർഗയിൽ കൊടുക്കുന്ന ബർക്കത്തിന് എന്ന് പറഞ്ഞ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് അത് ആ വണ്ടിയിൽ തൂക്കിയിട്ടാൽ പിന്നെ പേടിക്കാനില്ല. വണ്ടി സ്വസ്ഥമായി അത് സുരക്ഷിതമായി മുന്നോട്ട് പോയിക്കൊള്ളുമെന്നാണ്. ആ വണ്ടിക്ക് ഇൻഷൂറോ അത് വേറുണ്ട്, ഇൻഷൂർ വേറുണ്ട്. എന്നാലും റോട്ടിലേക്ക് ഇറങ്ങുമ്പോ ഒന്നാമത്തെ ഓട്ടം ദർഗയിലേക്കാവണം, അതല്ലെങ്കിൽ ഉസ്താദിനടുത്തേക്ക്, തങ്ങളെ വീട്ടിലേക്ക്. എന്നാലേ ആ വാഹനത്തിന് ബർക്കത്തുണ്ടാകൂ. തങ്ങള് ഒരു നൂല് ഊരി കൊടുക്കുക, ആ നൂലയുടെ വണ്ടിയിൽ ഇങ്ങനെ എന്നും തൂക്കിയിടുക, എന്നാ പിന്നെ പേടിയില്ല, പിന്നെ പേടിക്കണ്ട. എല്ലാ മനുഷ്യന്മാരും വന്ന് എല്ലാ മനുഷ്യന്മാർക്കും തങ്ങള് നൂലോതി കൊടുത്ത് അവസാനം മനുഷ്യന്മാർ കൊടുക്കുന്ന കാശ് കൊണ്ടാ തങ്ങൾക്ക് വർക്കത്തുണ്ടാകുന്നത്, അതാളുകൾ ആലോചിക്കുന്നില്ല. തങ്ങളെ വർക്കത്തെന്താ? വൈകുന്നേരം ആകുമ്പോഴേക്ക് 100-200 ആള് വരിക, എല്ലാവരും 500, 1000, 2000, 5000 കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് തങ്ങൾക്ക് വർക്കത്തായി. ഇങ്ങനെ മനുഷ്യന്മാരെ വർക്കത്ത് ഇങ്ങോട്ട് കിട്ടിയിട്ട തങ്ങളെ ജീവിതം. പക്ഷേ തങ്ങളുടെ വാക്കുകൊണ്ട്, തങ്ങളുടെ നോട്ടം കൊണ്ട് തങ്ങളൊന്ന് പറഞ്ഞു കിട്ടിയാല്, തങ്ങൾ എന്തെങ്കിലും കൊടുത്താല് അതോടുകൂടി എനിക്ക് ബർക്കത്തായി എന്ന് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബർക്കത്തിന്റെ ഉടമ അല്ലാഹുവാണ്. ആരുടെ കയ്യിലാണോ എല്ലാ അധികാരവും ഉള്ളത് അവനാണ് ബർക്കത്തിന്റെ ഉടമ. തബാറക അല്ലാഹുവാണ് ബർക്കത്തിന്റെ ഉടമ. റബ്ബിന്റെ കയ്യിലാണ് ബർക്കത്ത് മുഴുവനും. ബർക്കത്ത് നൽകുന്നവൻ അല്ലയാണ്. അതുകൊണ്ട് ബർക്കത്ത് ചോദിക്കേണ്ടതും അല്ലാഹുവിനോടാണ്. എന്താ ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈർ, ഖൈറിന്റെ വർദ്ധനവ്, നന്മയുടെ വർദ്ധനവ്, അതാണ് ബർക്കത്ത്. ഒരാളുടെ സമ്പത്തിൽ, ഒരാളുടെ സന്താനങ്ങളിൽ ഒക്കെയും അല്ലാഹു തആല നിശ്ചയിക്കുന്ന നന്മകൾ, ഖൈറുകൾ, അതിനാണ് ബർക്കത്ത് എന്ന് പറയുക. നന്മ അധികമായി കിട്ടുക, അതിനാണ് ബർക്കത്ത്. നന്മ നൽകുന്നവൻ അല്ലാ. അതുകൊണ്ട് ബർക്കത്ത് നൽകുന്നവൻ അല്ലാ. അല്ലാഹു തആല ഏതിലൊക്കെ ഖൈർ നിശ്ചയിച്ചുവോ, ഏതിലെല്ലാം ബർക്കത്ത് നിശ്ചയിച്ചുവോ, അതിലൊക്കെ ബർക്കത്തുണ്ട്. ഖുർആൻ ബർക്കത്താണ്, കഴിവാലയം ബർക്കത്താണ്, സംസം വെള്ളം ബർക്കത്താണ്, ഹജ്ജുൽ അസ്വദ് ബർക്കത്താണ്. ഇങ്ങനെ തുടങ്ങി ബർക്കത്തായി അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വ്യത്യസ്തങ്ങളായ സംഗതികൾ ലോകത്തുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ബർക്കത്ത് നൽകുന്നവൻ അല്ലയാണ്. അതുകൊണ്ട് ബർക്കത്ത് ചോദിക്കേണ്ടത് റബ്ബിനോടാണ്. ബർക്കത്ത് തേടേണ്ടത് ആ റബ്ബിൽ നിന്നാണ്. നമ്മൾക്ക് ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവേ ബാരിക് അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ. ഏതുപോലെ കമാ ബാറക്ത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ. കണ്ടോ, മുഹമ്മദ് നബിയെ എനിക്ക് ബർക്കത്ത് തരണേ എന്നല്ല, പടച്ചവനെ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്നുമല്ല, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ബർക്കത്തുണ്ടല്ലോ, നിങ്ങളെ ബർക്കത്തിൽ നിനക്ക് തരണേ എന്നുമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ അതാണ് ഏറ്റവും വലിയ തങ്ങൾ. ലോകത്തുള്ള ഏത് തങ്ങന്മാരെ കൂടിയാലും ആ തങ്ങന്മാരുടെ ഏറ്റവും വലിയ തങ്ങളാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾക്ക് ബർക്കത്ത് കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ തങ്ങളുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ചില കച്ചവടക്കാര് ഇവിടെ ബർക്കത്ത് വിതരണം ചെയ്യുന്നു. ഇതാ വ്യത്യാസം. ഇവിടെ വല്ല തങ്ങളോട് ചോദിക്കുക, എന്താ തങ്ങള്? അല്ലാഹു റസൂലിന്റെ എത്രാമത്തെ പേരക്കുട്ടിയാ? അപ്പൊ പറയും 43-ാമത്തെ പേരക്കുട്ടി. ഇപ്പോഴുള്ള തങ്ങന്മാര് 43-ാമത്തെ പേരക്കുട്ടി, 43-ാമത്തെ പേരക്കുട്ടി ബർക്കത്ത് കൊടുക്കുന്നു. ഒന്നാമത്തെ തങ്ങൾക്ക്
ബർക്കത്തിന് വേണ്ടി ഈ പേരക്കുട്ടിയും പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്. അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ. തങ്ങളോട് ചോദിക്ക, തങ്ങളെ ഈ ആലി മുഹമ്മദിൽ നിങ്ങൾ പെടുമോ? അതെ, ഞങ്ങൾ പെടും. അപ്പൊ തങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകാൻ നമ്മൾ തോൽക്കുക. ആലു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബം എന്ന് പറഞ്ഞതിൽ ഈ തങ്ങൾ പെട്ട ആളാണെങ്കിൽ ആ തങ്ങൾക്ക് ബർക്കത്തുണ്ടാകാൻ നമ്മൾ ദുആ ചെയ്യാം. എന്നിട്ട് അതേ നമ്മൾ ആ തങ്ങളെ വിട്ടു പോകാൻ, തങ്ങപ്പാപ്പ എനിക്ക് ബർക്കത്ത് വേണം. ഇതെന്താ സഹോദരൻ? നമ്മുടെ പ്രാർത്ഥന റബ്ബിനോടാവണം, അതാണ് ബർക്കത്തിനുമുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم ابراهيم نبيكم ابراهيم നബിയുടെ കുടുംബത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തതുപോലെ റബ്ബേ നീ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചൊരിയണേ. എന്തുകൊണ്ട്? ബർക്കത്തിന്റെ ഉടമ അല്ലാഹ്, ബർക്കത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവനാണ് ബർക്കത്ത് നൽകുന്നവൻ, അവനിൽ നിന്നാണ് ബർക്കത്ത്, അവന്റെ കയ്യിലാണ് ഫളൽ. قل ان الفضل بيد الله يلا فضلുകളും يلا ഔദാര്യങ്ങളും അല്ലാഹുവിന്റെ കയ്യിലാണ്. റബ്ബാണ് ഫളൽ നൽകുന്നവൻ, റബ്ബാണ് ബർക്കത്ത് നൽകുന്നവൻ. അവിടെ ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്നു. അപ്പോഴാണ് ചില മനുഷ്യന്മാരൊന്ന് വെള്ളത്തിലേക്ക് ഊതിയാൽ ബർക്കത്തായി എന്ന് വിശ്വസിക്കുന്നു. ചില ആളുകള് ഒരു നൂലിലേക്ക് ഊതിയാൽ ബർക്കത്തായി എന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ വന്ന് എന്റെ കട ഉദ്ഘാടനം ചെയ്താൽ അതോടുകൂടി ബർക്കത്തായി എന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ എന്റെ വീട് താമസിക്കുമ്പോ ഹൗസ് വാമിങ്ങിന് ഉസ്താദ് വന്ന് ആദ്യം കയറിയാൽ ബർക്കത്തായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബർക്കത്ത് ഹോൾസെയിലായും റീട്ടെയിലായും വിതരണം ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടി 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 വരുന്നു. പഴയ കാലത്ത് ഇല്ലാത്തവരും ഇപ്പൊ പുതിയത് വരാം. പുതിയ പുതിയ തങ്ങന്മാർ, പുതിയ തങ്ങന്മാർ തങ്ങളായി കിട്ടിയാൽ മതി, എന്നാ പിന്നെ സ്വസ്ഥമായി ജീവിക്കാം. വിദ്യാഭ്യാസം വേണമെന്നില്ല, സംസ്കാരം വേണമെന്നില്ല, മതം പഠിക്കണമെന്നില്ല, ഒരാവശ്യമില്ല. ആത്മീയത കച്ചവടം ചെയ്യാൻ, മനുഷ്യന്റെ മതം വിട്ട് ജീവിക്കാൻ ഒരു യോഗ്യതയും ആവശ്യമില്ല. ഇന്ത്യ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ ധാരാളം മനുഷ്യ ദൈവങ്ങളുണ്ട്. അമ്മമാരും ബാബമാരും ബീവിമാരും അടക്കമുള്ള ധാരാളം ആൾ ദൈവങ്ങൾ, ധാരാളം സിദ്ധന്മാർ. എന്താ യോഗ്യത? എന്താ ക്വാളിഫിക്കേഷൻ? ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. സിദ്ധനാവാൻ, ഔലിയപ്പാപ്പയാവാൻ, തങ്ങളപ്പാപ്പയാവാൻ, ആൾ ദൈവമാകാൻ ഒരു ക്വാളിഫിക്കേഷനും ഇന്ന് ആവശ്യമില്ലാത്ത തരത്തിലേക്ക് ഇന്ന് സാഹചര്യങ്ങൾ മാറി. ഒരു പച്ച പൊതപ്പെട്ടാൽ ഔലിയപ്പാപ്പായി. നിസ്കരിക്കാനാണോ? ആവശ്യമില്ല, നിസ്കരിക്കണ്ട. നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല, പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ഒരു പുസ്തകം എഴുതണ്ട, ഒരു പത്രം വായിക്കണ്ട, ഒന്നും വേണ്ട. മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയണ്ട. ഒരു പച്ച തുണി തോളിലിട്ടാൽ അയാൾ സിദ്ധനായി മാറി, ഒരു തങ്ങളായി മാറി. അവിടെ വാപ്പ തങ്ങളാണോ, വാപ്പാനെ വാപ്പ തങ്ങളാണോ, അതൊന്നും വിഷയമല്ല. ഇപ്പൊ തങ്ങന്മാരെ എണ്ണം കൂടുക, ഒരു വാപ്പാനൊന്നും പഴയ കാലത്ത് തങ്ങന്മാരായിരുന്നില്ല. വല്ലിപ്പയും വല്ലിപ്പാന്റെ വല്ലിപ്പയും തങ്ങന്മാരായി അറിയപ്പെട്ടവരല്ല. എന്നാലും ചില പേരക്കുട്ടികൾ തങ്ങന്മാരായി വരാ. തെക്കുന്ന് വടക്കോട്ട് കയറിയാൽ തങ്ങളായി, വടക്ക് തെക്കോട്ട് പോയാൽ അവിടെയും തങ്ങളായി. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകാം, അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരാ. ഇവിടെ വന്ന് പേരിന്റെ കൂടെ സയ്യിദ് കൂട്ടിയാൽ തങ്ങളായി അംഗീകരിക്കും. പത്തോ പതിനഞ്ചോ കൊല്ലം ഇവിടെ നാട്ടിൽ വന്ന് കൂടുക, എന്നിട്ട് ഈ നാടിന്റെ പേരും ചേർത്ത് ഒരു പുതിയ പേരിട്ടാൽ അവിടേക്ക് ചെന്നെത്തുമ്പോ പിന്നെ അവിടെയും തങ്ങളായി മാറി. ഇപ്പതാ ഏർപ്പാട്, ഇപ്പത്തെ ഏർപ്പാടാ. നിങ്ങളെ കർണാടക സ്റ്റേറ്റിലേക്ക്, കേരളത്തിൽ നിന്ന് അതിന്റെ മധ്യ ഭാഗത്തു നിന്നും അതേപോലെ തെക്കേ ഭാഗത്തു നിന്നൊക്കെ കുറെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് കുടിയേറി പാർക്കുക. ഒരു പത്തോ പതിനഞ്ചോ കൊല്ലപ്പെടങ്ങളെ കൂടി ഒരു സ്ഥലത്ത് വന്ന് ആ സ്ഥലത്തിന്റെ പേരിട്ട് പിന്നെ അങ്ങോട്ട് വന്നാൽ പിന്നെ അവിടെയും അയാൾക്ക് മാർക്കറ്റായി. അപ്പോഴേക്കാളും വലുതായി, വലിയ കച്ചവടക്കാരായി, എമ്പാടും മുരീദന്മാരായി, ഇഷ്ടം പോലെ സമ്പാദ്യമായി. അവിടെ ഏറ്റെടുക്കാൻ ഏതെങ്കിലും പാർട്ടി ഉണ്ടാവും, ഏതെങ്കിലും ഉസ്താദ്, ഏതെങ്കിലും ഷെയ്ഖുന, ഏതെങ്കിലും സംഘടന അയാളെ ഏറ്റെടുത്ത് ഒരു നാല് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തിയാൽ പിന്നെ അയാളെ ചോദ്യം ചെയ്യാൻ ആരില്ല.
പിന്നെ സർക്കാരിനും പേടി, പോലീസിനും പേടി, മനുഷ്യന്മാർക്കും പേടി. പിന്നെ അയാളെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. മാസാമാസം വാഹനങ്ങളെ മാറി മാറി വരിക, വലിയ വലിയ വണ്ടികള്, വലിയ വലിയ വീടുകള്, കണക്കില്ലാത്ത സമ്പാദ്യങ്ങള്, എന്റെ ഒക്കെ ബർക്കത്ത്. സഹോദരന്മാരെ, അന്ധവിശ്വാസത്തിന്റെ മറവിൽ മാത്രം ഇന്ന് മനുഷ്യകുലം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായ രീതികൾ. അതാ ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ് ആരംഭിക്കുമ്പോ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ആരംഭിച്ച് എല്ലാ വഴികളും നോക്കി ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര പോയി അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മനസ്സിലാക്കി അതൊക്കെ ഇറക്കുമതി ചെയ്ത് ബുദ്ധിപരമായി ബിസിനസ് പ്ലാൻ ചെയ്യുന്ന മനുഷ്യനും എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ? തങ്ങളാവണം, അത് ഉസ്താദാവണം. എന്റെ കാര്യം, ഉസ്താദ് വന്ന് ആ കീ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ഇനി ബേജാറില്ല, ഇനി ബർക്കത്തായി, ഇനി പ്രശ്നമില്ല. ഉസ്താദാകണം ആദ്യമായി അവിടെ വന്ന് ചാവി തുറക്കുന്നത്, ഉസ്താദാകണം ആദ്യം വന്ന് നാട മുറിക്കുന്നത്, എന്നാ പിന്നെ എന്റെ വീട്ടില് എന്റെ ഷോപ്പില് എന്നും ബർക്കത്ത് കിട്ടുമെന്ന് ആളുകളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ മറവിൽ ചില ഉസ്താദുമാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. വീട് പണി ആരംഭിക്കുമ്പോ കാശ് കൊടുത്ത് സ്ഥലം വാങ്ങി, എഞ്ചിനീയറെ കണ്ടു, പ്ലാനൊക്കെ വലിപ്പിച്ചു, എല്ലാം ക്ലിയറായി, പണിക്കാളെ ഏൽപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് പണി ആരംഭിക്കുമ്പോ ഫസ്റ്റ് ദിവസം തങ്ങൾ വരണം, ഉസ്താദ് വരണം. എന്നിട്ട് ആദ്യമായി ഒരു കമ്പി ഉസ്താദിന്റെ വക ഒന്ന് അടിച്ചാൽ പിന്നെ പേടിക്കാനില്ല. ഫസ്റ്റ് കമ്പി, ഫസ്റ്റ് കുറ്റി അത് ഉസ്താദ് അടിക്കണം. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തതൊക്കെ പിന്നെ ബംഗാളിയും ബീഹാരിയും ഒക്കെ അടിച്ചോളും, കുഴപ്പമില്ല. ഒന്നാമത്തെ ഉസ്താദിന്റെ കൈകൊണ്ട്, എന്നാ പിന്നെ ബർക്കത്തായി. ഞങ്ങൾക്ക് നാട്ടില് അത് കഴിഞ്ഞാ പിന്നെ ഫസ്റ്റ് ഡോർ വെക്കുമ്പോ അന്ന് ഉസ്താദ് വരും. കട്ടില വെക്കാനാ പറയാ ഞങ്ങളെ നാട്ടിൽ, ഇവിടെ എന്താ എനിക്കറിയില്ല. ഒന്നാമത്തെ വാതില് സ്ഥാപിക്കുമ്പോ ഉസ്താദ് വരും. ഉസ്താദ് തൊട്ടാ മതി, ഉസ്താദ് വേറെ പണി നിൽക്കണ്ട, തിരക്കില്ല. ഉസ്താദ് അന്ന് പണിക്ക് വിളിച്ച് രാവിലെ മുതൽ വൈകിട്ടുന്നേരം വരെ ഉസ്താദ് പണിയെടുത്ത് വൈകുന്നേരം കൂലി കൊടുക്കുകയാണെങ്കിൽ അത് മര്യാദയാണ്. അതിന് പകരം ഉസ്താദ് വന്ന് ഒന്ന് തൊടയുള്ളൂ, അതിന് കിട്ടും 5000 10000. എട്ട് മണിക്ക് ഒരാൾ കട്ടില് വെക്കുക, 9 മണിക്ക് മറ്റേ അപ്പുറത്തെ വീട്ടില്, 10 മണിക്ക് വേറെ സ്ഥലത്ത്. ഇങ്ങനെ ഉസ്താദ് വൈകുന്നേരമ്പഴേക്ക് 10 സ്ഥലത്ത് വാതിൽ വെച്ചാല് ഉസ്താദിന് ലക്ഷങ്ങളായി കഴിയും. അവർക്കും ബർക്കത്ത്, ഉസ്താദിനും ബർക്കത്ത്. സഹോദരന്മാരെ, എന്തെന്ത് വിശ്വാസങ്ങളായതൊക്കെ ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ അവസാനിക്കാത്ത ധാരാളം അന്ധവിശ്വാസങ്ങളിൽ മനുഷ്യൻ മുഴുകി ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുവെങ്കിൽ പറയുകയും വേണ്ട, അന്ധവിശ്വാസങ്ങൾ എമ്പാടുമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഗർഭമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ആരംഭിക്കുന്നു അന്ധവിശ്വാസം. പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ബദറുമാല, നഫീസത്തുമാല അതൊക്കെ ചൊല്ലിയിട്ടാണ് പ്രസവം എളുപ്പമാക്കിയത്. അന്ന് ഹോസ്പിറ്റലില്ല, ഇപ്പൊ ഹോസ്പിറ്റലായപ്പോഴോ അതൊക്കെ പോയി. അന്ന് പഠിപ്പിച്ചത് മധുരമാല ചൊല്ലിയാ മതീന. എറേമീ ഗന്ധുള്ള ഫേറ്റി വരുത്തത്തിൽ ഇന്ദർ സ്വഹബികൾ ഫേരീനെ ചൊല്ലൂകിൽ കുറി മുടിയും മുനം ഫണ്ടാ തന്നീന്ന് കുട്ടി ഫീറക്കേരിൽ ഇല്ലാ ശക്കന്നോവാർ. പ്രസവ വേദന ഉണ്ടാകുമ്പോൾ ബദ്രീകളെ പേര് ചൊല്ലിയാൽ കുട്ടി പിറക്കും, ശക്ക് വേണ്ട, സംശയം വേണ്ട. എന്തേ ഇന്നില്ലാത്തത്? എന്തേ ഇല്ലാത്തത്? ബദരീങ്ങളെ പേരെഴുതി ഫ്രെയിം ചെയ്ത് വീടിന്റെ മുമ്പിൽ തൂക്കി വെച്ച എത്രയോ വീടുകൾ ഇന്ന് കാണാൻ കഴിയും. കാരണം ബദർ മാലയിൽ, ബദർ മൗലീദിൽ പഠിപ്പിച്ചു വെച്ച അങ്ങനെയാണ്. ആ പേരങ്ങ് എഴുതി തൂക്കിയാൽ പിന്നെ ഒരു മുസീബത്തും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. മതിലുകൾ പൊട്ടേലും തീയുകൾ കത്തേലും ഒട്ടും വശമില്ല എന്ന് പറഞ്ഞോവർ. മതില് പൊട്ടൂല, തീപിടുത്തമുണ്ടാകൂല, കള്ളന്റെ ശല്യമുണ്ടാവില്ല, മറ്റ് ഫിത്നയുണ്ടാവില്ല. അതേപോലെ കടം വീടാൻ എന്തു പ്രശ്നം തീരാനും എല്ലാം അത് മതി എന്ന. അല്ലൽമീ ഗന്ധേ കടത്തിയിലാകപ്പെട്ടോൻ അസ്മാ ഊരത്താൽ കടം വീടുമെന്നോവർ. കടം കൊണ്ട് ബുദ്ധിമുട്ടിയാള് ബദരീങ്ങളെ പേര് ചൊല്ലിയാൽ കടം വീട് കിട്ടുന്ന അന്ധവിശ്വാസങ്ങളുടെ ആഴമാണ്.
കടത്തിൽ കുടുങ്ങിയ ആള് ബദരീങ്ങളെ പേരങ്ങ് പറഞ്ഞാ മതി, സുഹദാക്കളെ പേര് പറഞ്ഞാ മതി, എന്നാൽ കടം വീടും. സുഹദാക്കന്മാരെ കൂട്ടത്തില് പ്രധാനികളാണല്ലോ ബദരീങ്ങളും ഉഹദീങ്ങളും ഒക്കെ. ഉഹദിൽ ഷഹീദായ നേതാവാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഉഹദിൽ ഷഹീദായ അദ്ദേഹം ഉഹദിലേക്ക് പോകുമ്പോൾ പോകുന്നതിന്റെ മുമ്പ് സ്വന്തം മകൻ ജാബിറിനെ വിളിച്ചുകൊണ്ട് വസീയത്തുകൾ നൽകുന്നത് ഇമാം മുസ്ലിം തന്റെ സ്വഹീ മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നാളെ ഉഹദാണെങ്കിൽ ഇന്നു രാത്രി വാപ്പ മകൻ ജാബിറിനെ വിളിച്ച് അടുത്തിരുത്തി പറയുന്നു, മോനെ വാപ്പ നാളെ പോവുകയാണ് ഉഹദിലേക്ക്, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല, തിരിച്ചു വരാൻ ആഗ്രഹവുമില്ല, ഷഹീദാവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നൊരു പറഞ്ഞു, മോനെ എനിക്ക് നീയല്ലാത്ത ആൺകുട്ടിയില്ല, ആറ് പെൺമക്കളും ഒരാൺകുട്ടിയുമാണ് അദ്ദേഹത്തിനുള്ളത്, അതേപോലെ മോനെ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, കടത്തിന്റെ കണക്കെല്ലാം പറഞ്ഞു കൊടുത്തു എന്നൊരു പറഞ്ഞു. ഞാൻ ഉഹദിൽ പോയി ഷഹീദായാൽ മോൻ ചെയ്യേണ്ട പണി ഈ കടങ്ങൾ നീ വീട്ടണം എന്നെ ഏൽപ്പിച്ചു, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നീ ഏൽക്കണം, എന്റെ സഹോദരിമാരോട് മാന്യമായി പെരുമാറണം. അങ്ങനെ വാപ്പ ഉഹദിലേക്ക് പോയി, ഉഹദിൽ വാപ്പ ഷഹീദായി. കുടുംബത്തിന്റെ ഭാരം കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനായ ജാബിറിന്റെ ഷോൾഡറിലേക്കാണ് ആ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വന്നത്. വാപ്പ ഏൽപ്പിച്ച വലിയ കടങ്ങളും അദ്ദേഹത്തിനുണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജാബിർ എന്ന ചെറുപ്പക്കാരനെ വഴിയിൽ വെച്ച് കാണുകയാണ്. കണ്ടപ്പ ജാബിറിന്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ജാബിർ, നീ വല്ലാത്ത ദുഃഖത്തിലാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി നൽകുക, നബിയെ നിങ്ങൾക്കറിയാമല്ലോ എന്റെ പിതാവ് ഉഹദിലേക്ക് പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ച രണ്ടു ഭാരമുണ്ട്, ഒന്നൊരു വലിയ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, രണ്ട് ഒരുപാട് കടങ്ങളുടെ ഉത്തരവാദിത്തം. ആ കടം എനിക്ക് വീട്ടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കടക്കാർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു, കടം വീട്ടാൻ സാധിച്ചിട്ടില്ല. അതാണ് നബിയെ എന്റെ വിഷമം. എന്താ നബി ഞങ്ങൾ പറഞ്ഞത്? എന്താ ജാബിറെ, നിന്റെ വാപ്പ ഷഹീദല്ലേ, ഉഹദിൽ ഷഹീദായ ആളല്ലേ, ആ പേരങ്ങ് ചൊല്ലിയാൽ കടം വീടൂലേ എന്ന് പഠിപ്പിച്ചോ? ഇല്ല, വാപ്പാനെ പേരെഴുതിയിട്ട് വീടിന്റെ മുമ്പിൽ ഒട്ടിച്ചാ മതി കടം വീടുമെന്ന് പറഞ്ഞു. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാബിറെ എന്താണ് വരുമാന മാർഗമുള്ളത്? അദ്ദേഹം പറഞ്ഞു, നബിയെ ഒരു ഈത്തപ്പഴ തോട്ടമുണ്ട്, ആ ഈത്തപ്പഴ തോട്ടത്തിൽ ലഭിക്കുന്ന ഈത്തപ്പഴം അത് വിറ്റിട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്, കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ കടം വീട്ടാൻ സാധിക്കുന്നില്ല. നബി ഞങ്ങൾ ജാബിറിനെയും കൂട്ടി ആ തോട്ടത്തിലേക്ക് പോയി. നബി ആ തോട്ടത്തിൽ നിന്നുകൊണ്ട് ആ ജാബിറിന്റെ തോട്ടത്തില് ബർക്കത്ത് നൽകാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ഈ തോട്ടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുന്നു. ആ വർഷം ധാരാളമായി ഈത്തപ്പഴം ഉണ്ടാകുന്നു. അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയാസം തീരുന്നു. ഇതാണ് സുഹദാക്കന്മാരെ മക്കൾക്ക് അള്ളാഹു റസൂലും പറഞ്ഞുകൊടുത്ത പരിഹാരം. നമ്മൾക്ക് റസൂലുള്ളാഹിന്റെ 43-ാമത്തെ പേരെ കുട്ടി എന്ന് പറഞ്ഞ തങ്ങന്മാർ നൽകുന്ന പരിഹാരം എന്താ? ആ സുഹദാക്കന്മാരെ പേരെഴുതിയിട്ട് വീടിന് മുമ്പിൽ ഫ്രെയിം ചെയ്ത് തൂക്കിയാൽ കടം വീടും, കട്ടപ്പാട് ഒഴിവാകും, ബുദ്ധിമുട്ട് ഇല്ലാതായി മാറും. ശാരീരികമായ മാനസികമായ ഏതു പ്രശ്നത്തിനും പരിഹാരം ഈ പേരുകൾ എഴുതി വെച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്നു. എന്നൊരു ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കുന്നവർ, വാഹനത്തിൽ തൂക്കുന്നവർ, പേഴ്സിൽ വെക്കുന്നവർ പോലും കാണാം പേരെഴുതിയിട്ട്. ബദരീങ്ങളെ പേരെഴുതി അത് പേഴ്സിൽ സൂക്ഷിക്കുക, അത് പേഴ്സിലുണ്ടായാൽ പേഴ്സിലേക്ക് ബർക്കത്ത് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇത്ര വരെയുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലെമ്പാടുമാണ്. ഒരു ഒരു കൃഷിയാണെങ്കിൽ കൃഷിയിറക്കി ആ കൃഷിയെ മുളച്ച് ഉഷാറായി വരുമ്പോ നമുക്കൊരു ബേജാറ്, അവിടെ വല്ല ദോഷവും ബാധിക്കോ, വല്ല പ്രയാസവും വരോ, കണ്ണേറുണ്ടാകുമോ എന്നൊരു പേടി. അപ്പൊ എന്താ ചെയ്തത്? പരിഹാര വഴി ഒന്നുകിൽ ഒരു രൂപമുണ്ടാക്കി വെക്കുക കൃഷിത്തോട്ടത്തിൽ,
ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി ഒരു പ്രതിമയുണ്ടാക്കി സ്ഥാപിക്കുക. എന്തിന്? കണ്ണേർ തടയാൻ. കണ്ണേർ സത്യമാണ്, ഹദീസിൽ പറഞ്ഞ കാര്യമാണ്, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ അതിന് കോലം കെട്ടിവെക്കാനല്ല പറഞ്ഞത്, ചട്ടിക മഴ്ത്തി വെക്കാനല്ല പറഞ്ഞത്, എന്തെങ്കിലും എഴുതി വെക്കാനല്ല പറഞ്ഞത്, നേരെ മറിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, അല്ലാഹുവിനോട് കാവല്യം തേടാനാ പറഞ്ഞത്. ആക്ഷേപകരമായ എല്ലാ കണ്ണിന്റെയും ശറിൽ നിന്ന് റബ്ബേ നിന്നോട് ഇതാ ഞാൻ കാവല്യം തേടുന്നു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാ മിൻ കുല്ലി ശൈത്വാനി വഹമാ വമിൻ കുല്ലി ഐനി ലാമാ. നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു തആലയോട് അവന്റെ കലിമാത്ത് മുഖേന കാവല്യം തേടുകയാണ്. ആ തേട്ടത്തിൽ കാണാം, വമിൻ കുല്ലി ഐനി ലാമാ, ആക്ഷേപകരമായ ഏതൊക്കെ കണ്ണുണ്ടോ ആ കണ്ണിന്റെ ശരണിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാനാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതേപോലെ ബർക്കത്തിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ കണ്ണിൽ നിന്ന് ശെറ് ഉണ്ടാകുമെന്ന് പേടിയുണ്ടെങ്കിൽ നാം ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബാരക്കല്ലാഹ് എന്നോ മാഷാ അല്ലാഹ് എന്നോ അല്ലാഹു ബാരിക്ക് എന്നോ പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. നിബിധങ്ങൾ പറഞ്ഞു, അങ്ങനെ അതിർപ്പമുള്ള അത്ഭുതമുള്ള ആശ്ചര്യമുള്ള വല്ലതും കണ്ടാൽ അതിൽ ബർക്കത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്, അതുകൊണ്ട് അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. മാഷാ അല്ലാഹ് തബാറക് അല്ലാഹ്, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ എന്ന ആശയം കിട്ടുന്ന ഏത് പ്രാർത്ഥനയും അയാൾക്ക് അവിടെ ആകാം എന്ന് പഠിപ്പിച്ചു. അതല്ലാതെ എഴുതി വെക്കാനോ ചട്ടികമഴ്ത്തി വെക്കാനോ കറുത്ത തുണി കെട്ടാനോ ഒന്നുമല്ല പഠിപ്പിച്ചത്. ആദ്യമായി കായണ്ടാകുമ്പോ കാണാം മരത്തിൽ ഒരു കറുപ്പ് തുണി, കുട്ടികൾക്ക് കാണാം ഒരു കറുപ്പ്. എന്തിനാ കറുപ്പ്? ശെറു തടുക്കാൻ. ജനിച്ചു വന്ന മക്കൾക്ക് കറുത്ത വള, കറുത്ത നൂല്, കറുത്ത ചരട്, കറുത്ത കുപ്പായം. എന്തിന്? ശെറു ഇല്ലാതാക്കാൻ. ആര് പഠിപ്പിച്ചു ശെറു ഇല്ലാതാക്കാൻ കറുപ്പ് കെട്ടാൻ? വെള്ളയാണെങ്കിൽ സുന്നത്ത് എന്ന് വിചാരിക്കാം, കറുപ്പ് എന്തിനാ? എന്തിനാ കറുപ്പ്? ചെറിയ മക്കൾക്ക് കറുത്ത തുണി കെട്ടിക്കൊടുക്കുന്നു, കറുത്ത നൂല് കെട്ടിക്കൊടുക്കുന്നു, കറുപ്പ് വളതരിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ ഉസ്താദിനെ പോയി കണ്ട് ഒരു നൂലിലേക്ക് ഊതിയിട്ട് ആ നൂല് കെട്ടുന്നു, ഏലസ് കെട്ടുന്നു, ഉറുക്ക് കെട്ടുന്നു, ഐക്കല്ല് കെട്ടുന്നു. സമാനമായ പലതുമുണ്ട്. നബി ഞങ്ങൾ പഠിപ്പിച്ചതോ മൻ അല്ലഖ തമീമാ ഫഖദ് അസ്ലക, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തു, അല്ലാഹു തആലയിൽ പങ്കു ചേർത്തു, സൃഷ്ടാവിനോട്, ലോകത്തിന്റെ സൃഷ്ടാവിനോട് സൃഷ്ടികളെ തുല്യരാക്കി കഴിഞ്ഞു. ഫലാ തജഅലു ലില്ലാഹി അന്ദാദം വ അൻതും തഅലമൂൻ. നേരത്തെ പറഞ്ഞുവല്ലോ സ്വാഗത ഭാഷണത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ വിലക്കായി പറഞ്ഞത്, ഒന്നാമത്തെ നിരോധനമായി പറഞ്ഞത് ഫലാ തജഅലു ലില്ലാഹി അന്ദാദം, അല്ലാഹു തആലക്ക് നിങ്ങൾ പങ്കുകാരെ സ്ഥാപിക്കരുത്, തുല്യന്മാരെ സ്ഥാപിക്കരുത്. അല്ലാഹുക്ക് ഷെയർ ഇല്ല, പാർട്ണർഷിപ്പ്. അതാ ശിർക്ക്. ശിർക്ക് എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പാണ്, ഷെയറാണ്. ചില ആളുകളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് അല്ലാഹിനെ പോലെ മറ്റൊരു അല്ലാഹു ആണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ, അല്ലെങ്കിൽ ശിർക്കില്ല. അല്ലാഹ് വിശ്വസിക്കണം, ഇലാഹെന്ന് വിശ്വസിക്കണം, എന്നാലേ ശിർക്കാവുകയുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാവില്ല. ശരിയല്ല സഹോദരന്മാരെ. ശിർക്ക് എന്ന വാക്കിനർത്ഥം ഷെയർ എന്നാണ്, പാർട്ണർഷിപ്പ് എന്നാണ്. കച്ചവടത്തില് എനിക്കൊരു പാർട്ണർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബിസിനസ്സിൽ ഒരു പാർട്ണർ ഉണ്ട്, ഒരു ഷെയർ ഹോൾഡർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ ഷെയർ ഹോൾഡർക്കും നമുക്കും രണ്ടാക്കും ഈക്വൽ ഷെയർ ആകണോ ഷെയർ ഹോൾഡർ ആവാൻ? വേണ്ടല്ലോ. പാർട്ണർഷിപ്പ് വേണമെങ്കിൽ രണ്ടാൾക്കും സെയിം ഇൻവെസ്റ്റ്മെന്റ് വേണോ? വേണ്ട. ഒരാൾ 99% ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, മറ്റൊരാള് ബാക്കി 1% ഇൻവെസ്റ്റ് ചെയ്തു. എന്താ പറയാ? അയാൾ എന്റെ പാർട്ണറാണ്, ഞങ്ങൾ രണ്ടാളും ഷെയറാണ്. ഷെയറിന് അറബി പറഞ്ഞ പേരാ ഷിർക്ക്. ഷെയറിന് അറബി പറഞ്ഞ പേരാണ് ഷിർക്ക്. 99 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1 വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, രണ്ടാളും തമ്മിൽ പാർട്ണേഴ്സ്.
ഈ 100% ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, മറ്റയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അയാൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താ പറയാ, വർക്കിംഗ് പാർട്ണർഷിപ്പ്, വർക്കിംഗ് പാർട്ണർഷിപ്പ് അപ്പോഴും പാർട്ണർഷിപ്പ് എങ്കിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ മാത്രം വരുമ്പോ എങ്ങനെ ഇത് മാറുക? വഹ്ദഹു ലാ ശരീക ലാ, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് മാത്രമാണ്, ലാ ശരീക ലാ, അവന് പാർട്ണേഴ്സ് ഇല്ല, അല്ലാഹ്ക്ക് പാർട്ണേഴ്സ് ഇല്ല. ഒരു പാർട്ണറാകാൻ വേറെ അല്ലാഹാണ് വിശ്വസിക്കണമെന്ന് ചില ഉസ്താദുമാര് പറയുന്നു. സുബ്ഹാനല്ലാഹ്, വേണ്ട, അല്ലാഹ്ക്ക് കൊടുക്കേണ്ടത് അല്ലാത്ത ആർക്ക് കൊടുത്തോ അയാളെ റബ്ബിൽ പാർട്ണറാക്കി മാറ്റി. അല്ലാഹ്ക്ക് പാർട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ പാർട്ണർഷിപ്പ് ഇല്ല, പക്ഷെ മനുഷ്യൻ വിശ്വസിക്കുന്നു പാർട്ണർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഫലാ തജഅലു ലില്ലാഹി അന്ദാദ, അല്ലാഹുവിന് തുല്യന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത്. യഥാർത്ഥത്തിൽ ഇല്ല, തുല്യന്മാരില്ല, പാർട്ട്നേഴ്സ് ഇല്ല, ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. പക്ഷെ മനുഷ്യൻ സങ്കല്പിക്കുന്നു തുല്യന്മാരുണ്ട്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ, എപ്പ തേടിയാലും ഉത്തരം ചെയ്യുന്നവൻ, ഏത് ഭാഷയിലും പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാ സഹോദര? അല്ലാഹു തആല മാത്രം. അല്ലാഹ് മാത്രം, വേറെ ആർക്കും സാധ്യമല്ല. മുഹിദ്ദീൻ ഷെയ്ഖ് ഞങ്ങളാട്ടിലേക്ക് വിളിക്കും, മലയാളത്തിൽ വിളിക്കും, ഇവിടുന്ന് ആകുമ്പോ കന്നഡ ഭാഷയിലോ ബേരി ഭാഷയിലോ വിളിക്കും. ഷെയ്ഖിന് എല്ലാ ഭാഷയും അറിയാമെന്ന് എങ്ങനെ വിചാരിക്കാം? മലയാളത്തിൽ വിളിച്ചാലും കന്നഡയിൽ വിളിച്ചാലും തമിഴിൽ വിളിച്ചാലും ഇംഗ്ലീഷിൽ വിളിച്ചാലും ലോകത്തെവിടുന്ന് ഏത് ഭാഷ വിളിച്ചാലും ആ വിളിയെല്ലാം കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ ആരാ? അല്ലാഹു തആല മാത്രം. അവനല്ലേ സമീഉ ദുആ, ദുആ കേൾക്കുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്നവൻ, മുജീബു ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു. അതേ സമയത്ത് മുഹീദിമാരെ പഠിപ്പിച്ചെന്താ, വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബിളത് ഉത്തീരം ചെയ്യും ഞാൻ എന്നോവ. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും. അതിനേക്കാൾ അപകടമാണ് നമ്മളൊക്കെ നാട്ടിലുണ്ട് കുത്തറാത്തീ, ഇവിടെ ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. പഴയ കാലത്ത് വ്യാപകമായിരുന്നു, പിന്നെ ഇല്ലാതായി. ഇപ്പൊ വീണ്ടും സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ ഇപ്പൊ ഇടക്കിടക്ക് എല്ലാ മാസവും കാണാം കുത്തറാത്തീവ്. എന്താ കുത്തറാത്തീവ്? ദിഫായി ഷെയ്ഖിനെ വിളിച്ച് ദിഫായി ഷെയ്ഖിനെ ഹാജരാക്കുക, എന്നിട്ട് ഒരാളെ കത്തി കൊണ്ട് കുത്തുക, ദിഫായി ഷെയ്ഖ് വന്ന് ആ മുറിവ് ശരിയാക്കി കൊടുക്കുക. എന്താ കുത്തറാത്തീവ്? 303 പ്രാവശ്യം ദിഫായി ഷെയ്ഖിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില പ്രത്യേകമായ ദിക്റുകൾ റാതീബുകൾ അവരുണ്ടാക്കി വെച്ചത് അത് ചൊല്ലുന്നു. അത് ചൊല്ലിയാൽ ഇറാഖിലെ ദിഫായി ഷെയ്ഖ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന 900 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ജീവിച്ചാണ് ദിഫായി ഷെയ്ഖ്. 900 കൊല്ലം മുമ്പ് നമ്മൾ ഈ റാതീബ് ചൊല്ലിയാൽ ഷെയ്ഖ് ഇറാഖിലെ കബറിന് എഴുന്നേറ്റ് ഇന്ത്യയിലേക്ക്, കർണാടകയിലേക്ക്, കേരളത്തിലേക്കൊക്കെ ഷെയ്ഖ് വരും. വരുമ്പോ എന്താ കാണുന്നത്? ഇവൻ കുത്തി മുറിവായി നിൽക്കുക, ഷെയ്ഖ് ശരിയാക്കി കൊടുക്കുന്ന. ആരാ കുത്തുക? നമ്മളാട്ട് കൂടെ തങ്ങന്മാരുണ്ടല്ലോ, അവരാരെയും കുത്തോ? ഇല്ല. ദിക്ര് ഹൽഖക്ക് തങ്ങൾ മതി, സലാത്ത് വാർഷികത്തിൽ തങ്ങൾ മതി, ദുആ സമ്മേളനത്തിൽ തങ്ങൾ മതി, കുത്തറാത്തീവിനോ അത് സ്പെഷ്യലിസ്റ്റ് വേറെ ഉണ്ട്. ഈ തങ്ങളെ പറ്റൂല. എന്താ ഈ തങ്ങൾ കുത്തിയാല്? ഈ തങ്ങളെ കുത്തിയാൽ ദിഫായി ഷെയ്ഖ് വരൂല. അതിന് കുത്താൻ സ്പെഷ്യലിസ്റ്റ് വേറെ ഉണ്ട്. ഞങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ കോഴിക്കോട്ട് ഒരു കോയ ഉണ്ട്, കാപ്പാട് കോയ, അയാളെ സ്പെഷ്യലിസ്റ്റ്. നമ്മളെ ചാനലൊക്കെ വന്നു അയാളെ പരസ്യം ഞാൻ ചിലപ്പോഴേക്ക് എന്താ ഇപ്പൊ ഇയാളും ദിഫായി ഷെയ്ഖും വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? കാരണം ഇയാളിപ്പോ കോഴിക്കോട് കുത്തറാത്തി പഠിച്ചാല് കുത്തി മുറിവായി ഷെയ്ഖിനെ വിളിച്ച് അവസാനം ഷെയ്ഖ് ഇറാഖിന്ന് ബേജാറായി ഓടിക്കളിച്ച് ഇവിടെ വന്നു നോക്കുമ്പോ കോയൊക്കെ കുത്തേറ്റതാ. അപ്പൊ ഷെയ്ഖ് ശരിയാക്കി കൊടുത്ത് വിട്ടു. പിറ്റേന്ന് കാസർകോട്ട് നിന്നൊരു വിളി, അപ്പൊ ദിഫായി ഷെയ്ഖ് ഓടിയെത്തി കാസർകോട്ടേക്ക്. അവിടെ വന്ന് നോക്കുമ്പോ കോയൊക്കെ വീണ്ടും കുത്തേറ്റു, അപ്പോഴും ശരിയാക്കി കൊടുത്തു. പിറ്റേന്ന് കാണ എറണാകുളത്ത് നിന്നൊരു വിളി, ഷെയ്ഖ് അവിടെ എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോഴാരാ, കോയ അവിടെ ഉണ്ട്, കോയൊക്കെ വീണ്ടും കുത്തേറ്റു. അപ്പൊ ദിഫായി ഷെയ്ഖ് എന്താ പറയാ, കോയ എനിക്ക് ഇതന്നെ പണിയിക്കൂടെ, ഇതെന്താ ഇന്നലെ ഞാൻ വന്ന് ശരിയാക്കി,
മിഞ്ഞാന്ന് വന്ന് ശരിയാക്കി നിനക്കിപ്പത് ഏർപ്പാടാ, ഇനി ഞാൻ വരൂല. നമ്മളതിന് ചെയ്യാം. നമ്മളാണെങ്കിലും ഒരു മനുഷ്യങ്ങളെ കുത്തന്നിട്ട് വിളിക്കുക, നമ്മൾ ഓടിച്ചില്ല സഹായിക്കുക, പിന്നെയും കുത്ത പിന്നെയും വിളിക്കുക, പിന്നെയും ഓടിച്ചില്ല സഹായിക്കൂല, രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ചെല്ലും, പിന്നെ ഇത് സ്ഥിരം പതിവായി നമ്മളെന്താ ഇങ്ങനെ കുത്തിക്കോട്ടെ ഇരിക്കാവൂല എന്നറിയാം. ഇത് റിഫായ് ഷെയ്ഖും കോയയും തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പോലെ, വേറെ ആരെ കുത്തിയാലും ഷെയ്ഖ് വരൂല, കോയക്ക് കുത്തേറ്റാ ഷെയ്ഖ് ഓടിയെത്തും. സഹോദര മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാണ് എപ്പ വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും ഓടിയെത്താൻ കഴിയുമെന്ന് ഷെയ്ഖന്മാരെ കുറിച്ച് മഹാന്മാരെ കുറിച്ച് ഈ സമുദായം വിശ്വസിക്കുന്നു. എന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി പാട്ടും പേച്ചും ഉണ്ടാക്കുന്നു. ഏത് വിഷയത്തിലും എന്ത് പ്രതിസന്ധിയിലും ആ മഹാന്മാരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തേടിയാൽ അവർ ഓടിയെത്തുമത്രേ. അതിനാണ് മാലപ്പാട്ട്, അതിനാ റാതീബ്, അതിനാ ഖുതുബിയത്ത്, അതിനാണ് അത്തരം പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ. ഇതൊന്നും ഇസ്ലാമല്ല, അല്ലാഹു തആല പഠിപ്പിച്ചതല്ല, അവന്റെ റസൂല് പഠിപ്പിച്ചതല്ല, ദീനിൽ ഉള്ള കാര്യമല്ല. മുഹിദ്ദീമാല കോഴിക്കോട്ട് നിന്നുണ്ടായത്, ഖുതുബിയത്ത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാ, നാരിയാസ്രാത്ത് മൊറോക്കോയിൽ നിന്നുണ്ടായതാ, ബുർദബൈത്ത് ബൂസൂരി എന്ന മുസ്ലിം ഉണ്ടാക്കിയതാ. ഓരോരുത്തർ ഉണ്ടാക്കി വിട്ടതൊക്കെ ഇങ്ങനെ ഇസ്ലാമായി മാറാം. ദുഹർ നിസ്കാരോ കോഴിക്കോടുന്നുണ്ടായ അല്ല, അത് മക്കത്തുനിന്നും മദീനത്തുനിന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീന്, ആ ദീനിന്റെ ഭാഗമാണ് അഞ്ചു വഖ്ത് നിസ്കാരം. അതുകൊണ്ട് അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും ജപ്പാനിൽ പോയാലും ഇന്ത്യയിൽ പോയാലും ഒക്കെ നിസ്കാരത്തിന് വ്യത്യാസമില്ല. അമേരിക്കയിൽ പോയി നമ്മൾ ചോദിക്കോ ഇവിടെയൊക്കെ ദുഹർ എത്ര നിസ്കരിക്കാൻ ചോദിക്കോ, ഇല്ല, അതെവിടെ പോയാലും സെയിമാണ്, എവിടെ പോയാലും സെയിമാണ്. ഈ വക പിൽക്കാലത്ത് വന്നതോ, അത് നാട് മാറുമ്പോ രീതി മാറുന്നു. ഇവിടെയുള്ള ഖുറാഫാത്തല്ല ഞങ്ങളുടെ നാട്ടിലുണ്ടാവുക, അവിടെയുള്ള ഖുറാഫാത്തല്ല ഇവിടെ ഉണ്ടാവുക, മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ മറവിലാണ് ഇത്തരം സിദ്ധന്മാർ ആൾ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിന ഫസഅലഹു അൻ ശൈഇൻ ലം തുഖബല ലഹു സലാത്തു അർബഈന യൗമാ. ആരെങ്കിലും ഒരു അറാഫിനെയോ ഒരു കാഹിനെയോ സമീപിച്ചാൽ, ആരാ അറാഫും കാഹിനും? കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാർ, പ്രശ്നം വെച്ച് കബളി നിരത്തി പ്രശ്നം പറയുന്ന ജ്യോത്സ്യന്മാർക്കാണ് കാഹിൻ എന്ന് പറയുക. അറാഫ് എന്ന് പറഞ്ഞാൽ മയ്യദ്ദഈ ഇൽമൽ ഗൈബി, ഗൈബായ കാര്യം മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്നവൻ അവനാണ് അറാഫ്. മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്നവൻ അവനാണ് അറാഫ്. അത്തരം അറാഫിനെ പോയി കണ്ടാൽ ഒരു പക്ഷേ പേര് തങ്ങളായിരിക്കും, ബീവിയായിരിക്കും, ഉസ്താദായിരിക്കും, ഷെയ്ഖാവും ഹോജയാവും, ഏത് പേര് പറഞ്ഞാലും ശരി, മടഞ്ഞ കാര്യം അറിയാൻ ഗൈബ് അറിയാൻ അല്ലാഹുക്ക് മാത്രമേ സാധിക്കൂ. അവനാണ് ആലിമുൽ ഗൈബ്, അവനാണ് അല്ലാമുൽ ഗുയൂബ്. ഗൈബ് അറിയുന്നവൻ അല്ലാഹ്, അദൃശ്യജ്ഞാനമുള്ളവൻ അല്ലാഹ്, മടഞ്ഞ കാര്യം അറിയുന്നവൻ അല്ലാഹ്. ഒരു സൃഷ്ടിക്കും ഗൈബ് അറിയില്ല, ഒരു സൃഷ്ടിയും മടഞ്ഞ കാര്യം അറിയില്ല. നാളെ എന്ത് സംഭവിക്കും അല്ലാഹുക്ക് മാത്രമേ അറിയൂ. ഫലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യുമെന്ന്, ഫമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ചെയ്യുക എന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. നാളെ എന്ത് ചെയ്യും ആർക്കറിയാം? എത്രവരെ തങ്ങന്മാരും പെട്ടെന്ന് മരിച്ചു പോകുന്നു. അയാൾ ഡയറി മറിച്ചു നോക്കിയാൽ കാണാ, ഒന്നാം തീയതി അയാൾക്ക് ഷെഡ്യൂളുണ്ട്, പത്താം തീയതി ഷെഡ്യൂളുണ്ട്, ഒരു മാസം, രണ്ടു മാസം, മൂന്ന് മാസം, നാല് മാസം അപ്പുറത്തേക്ക് ഷെഡ്യൂൾ ഉണ്ട്. അയാൾ ഇപ്പൊ മരിച്ചു പോയി. എന്തുകൊണ്ട്? മടഞ്ഞ കാര്യം അറിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനേറെ തങ്ങളെ മുന്നിൽ പോയിട്ട് ബർക്കത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ തങ്ങളുടെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, തങ്ങളുടെ താടിയിൽ വെളുത്ത രോമം കാണാം. എന്റെ തങ്ങളെ താടിയിൽ കറുത്ത മുടി വെളുപ്പായി മാറിയത് തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം ശരീരത്തിലെ ഒരു രോമത്തെ പോലും കൺട്രോൾ ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിൽ നനച്ച രോമം ഉണ്ടായിട്ടുണ്ട്, തലയിലും നനച്ച രോമം ഉണ്ടായിട്ടുണ്ട്, നബിയുടെ 20 മുടികൾ നനച്ചതായി ഞങ്ങൾ എണ്ണി എന്ന് സഹാബിമാർ പറയുന്നു. നബിയുടെ തലയിലും താടിയിലും നരച്ച മുടിയുണ്ടായിരുന്നു. നബിതങ്ങൾക്ക് പോലും സ്വന്തം ശരീരത്തിന് ഒരു രോമത്തെ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിദ്ധി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യുക സാധ്യമല്ല, ആർക്കും സാധ്യമല്ല, റഹ്മാനായ റബ്ബിന് മാത്രം. പക്ഷേ ചിലർക്കൊക്കെ സാധിക്കുമെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നു, അവരൊക്കെ പറഞ്ഞു കിട്ടിയാൽ അതൊക്കെ ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് രോഗം വന്നാൽ തങ്ങളെ പോയിക്കോളാം, അപ്പൊ തങ്ങൾ പറഞ്ഞ സാരമില്ല സുഖമായിക്കൊള്ളു, അപ്പൊ തങ്ങൾ പറഞ്ഞ അവരെ സുഖമാകുന്നതാണ് ആളുകളുടെ ധാരണ. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോ കാണാം തങ്ങൾക്ക് സുഖമില്ല പ്രാർത്ഥിക്കണം എന്നിങ്ങനെ വാട്സപ്പിൽ വരിക, തങ്ങൾക്ക് സുഖമില്ല തങ്ങൾ ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യണം. ആ എന്തിനാപ്പത് അയാൾക്ക് വെള്ളം കുടിച്ചാ പോലെ അതാരും ചിന്തിക്കൂല, അല്ല ഖുറാഫാത്താണല്ലോ അതുകൊണ്ട് അങ്ങനെ ആർക്ക് ചിന്ത പോകൂല. ഇതല്ലേ സഹോദര സംഭവിക്കുന്നത്? ഇന്നലെ വരെ മനുഷ്യന്മാർക്ക് ബർക്കത്ത് കൊടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിയ തങ്ങൾ ഇന്ന് എവിടെയാ മരിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയി കബറടക്കി. അപ്പഴല്ലേ ജാറുണ്ടായത്? എന്തുകൊണ്ടാ ജാറുണ്ടായത്? തങ്ങൾ മരിച്ചത് കൊണ്ട്. എന്തേ മരിച്ചത്? രോഗം വന്നപ്പോ. എന്തേ രോഗം വന്നു? തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ജാറുണ്ടാവും. അപ്പൊ സഹോദരന്മാരെ, ആളുകൾ അള്ളാഹുവിൽ നിന്ന് അകലുകയും സൃഷ്ടികൾക്ക് ചില അപ്രമാദിത്വങ്ങളെ കൽപ്പിക്കുകയും ചെയ്യുന്നു. അത് ജാതി മത ഭേദമില്ല, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ഉണ്ടങ്ങനെ. മതത്തിന്റെ പേരിൽ കച്ചവടങ്ങൾ നടക്കുന്നു, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നു, ദിക്ര വിത്ത് കാശാക്കുന്നു, ദുആയുടെ പേരിൽ പണമുണ്ടാക്കുന്നു, സലാത്തിന്റെ പേരിൽ പണമുണ്ടാക്കുന്നു. ഇസ്ലാമിൽ ദിക്റും ദുആയും സലാത്തൊക്കെ എന്തിനാ? ഈമാൻ വർദ്ധിക്കാനാണ്, അള്ളാഹുമായി അടുക്കാനാണ്, പരലോകത്ത് പ്രതിഫലം കിട്ടാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിക്ര ചൊല്ലിയിട്ട് മുതലാളിയായി മാറിയിട്ടില്ല. സലാത്തിന്റെ പേരിൽ നബി തങ്ങള് വലിയ കച്ചവടക്കാരനായി മാറിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സലാത്തിന്റെ പേരിൽ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. എന്നാൽ നബി തങ്ങളുടെ പിന്മുറക്കാർ എന്ന് പറയുന്നവർ എങ്ങനെ അവര് വലിയ പണക്കാരായി മാറി? വേറെ ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ടില്ല, നേരെ മറിച്ച് സലാത്തിന്റെ പേരിലാണ്, സലാത്തിന്റെ പേരിൽ പലരും മുതലാളിമാരായി മാറി, സ്വലാത്തിന്റെ പേരിൽ പലരും വലിയ വലിയ ധനാഢ്യരായി മാറി, വലിയ സമ്പത്തിന്റെ ഉടമകളായി മാറി, വലിയ വാഹനങ്ങൾ, വലിയ വീടുകൾ, എന്തേ ഒന്നല്ല ഒരു സ്വലാത്ത് കൊണ്ട് മാത്രം. സ്വലാത്തിന്റെയും ദിക്റിന്റെയും ദുആയുടെയും ഒക്കെ പേരും പറഞ്ഞ് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല പൊടുത്തു തരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പ്രഗത്ഭനായ സഹാബിയാണ് ഹുദൈഫ. അദ്ദേഹം പ്രാർത്ഥിച്ചു, വഫറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് പൊടുത്തു തരട്ടെ. അയാൾ പോയി. ഇത് കേട്ട് വേറൊരാള് വന്നു, അയാള് പറഞ്ഞു, ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സിലായി ഇതൊരു ഫിത്നയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ ഗഫറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് പൊറുത്തു തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിവാക്കിയാണ്. എന്നൊരു പറഞ്ഞു, ഞാനിപ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് അയാൾ തിരിച്ചവിടെ പോയിട്ട് നാട്ടുകാരോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ കാര്യപ്പെട്ട ആളാ, ഈ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എന്ന് അയാൾ പക്ഷേ പോയി പറയും, തൽക്കാലം പറ്റൂല. കണ്ടോ സുഹൈബത്തിന്റെ സൂക്ഷ്മതയാണ്, സുഹൈബത്തിന്റെ സൂക്ഷ്മതയാണത്. ഉമർ ഖത്താബിനോട് അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമർ ഖത്താബ് ചോദിച്ചു, ഞാൻ നബിയാണോ പ്രാർത്ഥിക്കാൻ പറയാൻ പാടില്ല എന്നല്ല, പ്രാർത്ഥിക്കാനും പാടില്ല എന്നല്ല. അതേ ഉമർ ഖത്താബ് മറ്റു പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ ചോദ്യകർത്താവിന്റെ ചോദ്യം അത്ര ശരിയല്ല,
അയാൾ തെറ്റിപ്പോകാൻ അത് സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഉമർ ഖത്താബ് പറ്റൂല എന്താ എന്നോട് പറയാൻ എന്താ ചോദിച്ചത്. ഇന്നോ ചില ഉസ്താദുമാർ ദുആ സ്പെഷ്യലിസ്റ്റ് വഴുത് പറയാൻ വേറാള് ദ്വാരക്കാരാണെങ്കിൽ അന്ന് ഇന്ന ഉസ്താദ് ആ ഉസ്താദിന്റെ പേര് പറഞ്ഞ് അയാളെ വലിയൊരു ശൈഖായി അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരിക. അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണതൊക്കെ. ഒരാളെയും അയാൾ അർഹിക്കുന്ന സ്ഥാനത്തിന് അപ്പുറം നമ്മൾ പൊക്കാൻ പാടില്ല. അയാൾക്കും നഷ്ടമാണ്, സമൂഹത്തിനും നഷ്ടമാണ്. ഏത് വ്യക്തിക്കും അയാൾക്ക് അംഗീകരിക്കപ്പെട്ട സ്ഥാനം കൊടുക്കാം, അതിനപ്പുറത്ത് അയാളെ വല്ലാതെ പൊക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, മുഖസ്തുതി പറയുന്ന ആളെ കണ്ടാൽ മുഖത്ത് മണ്ണ് വാരി എറിയണം. അതൊരു പാഠം തന്നെയാണ്. ഒരാളെ പറഞ്ഞു വലുതാക്കിയാൽ നശിപ്പിക്കാൻ എളുപ്പമുണ്ട്. അയാൾ വല്ല ഷെയ്ഖുന വല്ല ഉസ്താദ് പൊന്നിച്ചാൽ നശിപ്പിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ. അല്ലെങ്കിൽ അങ്ങനെ ഒരു പറഞ്ഞ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു വ്യക്തി പ്രഭാവം ഉണ്ടാക്കി അയാളെ പേരിൽ ആളെ കൂടി അയാളെ പേരിൽ സംഘടിപ്പിച്ച് അങ്ങനത്തെ ഒരു രീതി ഇസ്ലാമിൽ ഇല്ല, ശരിയല്ല. അതൊക്കെ തെറ്റിപ്പോകാനുള്ള ചില വഴികൾ, ചില സാധ്യതകൾ സഹോദരന്മാരെ അവിടെയൊക്കെ തിരിച്ചറിയണം. മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ ഒരു കാലഘട്ടത്തിൽ തൗഹീദിന്റെ ദഅവത്തിൽ അതിശക്തമായി രംഗത്തിറങ്ങിയ ആളാണ്. ഉമർ മൗലവി സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ സ്വാഗതം പറഞ്ഞ ആള് ഉമർ മൗലവിയെ വല്ലാണ്ട് പ്രശംസിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞു. ഉമർ മൗലവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോ പറഞ്ഞു, ഇവിടെ സ്വാഗതം പറഞ്ഞാൽ രണ്ട് കളവുകൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, എന്നെ കുറിച്ച് ഞാൻ ഒരു വലിയ പണ്ഡിതനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു, അതിൽ കളവാകുന്നു എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവി പ്രസംഗം ആരംഭിച്ചത്. ഞാൻ ഇവിടെ കുട്ടി എന്നെ ക്ഷണിച്ചപ്പോ എനിക്കതാ തോന്നിയത്. ഇല്ലാത്ത ആവശ്യമില്ലാത്ത വിശേഷണം പറഞ്ഞ് ഒരാളെയും നമ്മൾ അങ്ങനെ പ്രശംസിക്കാൻ പാടില്ല സഹോദരന്മാർ. അതൊക്കെ തെറ്റിപ്പോകാൻ, അഹങ്കാരമുണ്ടാവാൻ, കിബറുണ്ടാവാൻ ഒക്കെയുള്ള നിമിത്തമായി മാറാൻ സാധ്യതയുണ്ട്. ആ സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് ഇന്ന് സമുദായത്തിന് വഴിമാറി പോകുന്നത്. അപ്രമാദിത്വങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. എല്ലാ ജാതിയും എല്ലാ മതത്തിലുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളിൽ മാത്രമല്ല, ചില മനുഷ്യന്മാർ സുപ്രഭാതത്തിൽ സിദ്ധനായി മാറുന്നു. ഒരു സുപ്രഭാതത്തിന് ഒരു വലിയ ആൾ ദൈവമായി മാറുന്നു. അതുവരെ ഒന്നുമല്ലാതെ നടന്നവൻ, ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ, അത്തരം ആളുകൾ പോലും ഒരു സുപ്രഭാതത്തിന് ഒരു സിദ്ധവേഷം കെട്ടി ആൾ ദൈവമായി രംഗത്ത് കൊണ്ടുവരപ്പെടുന്നു. പിന്നെ അവർക്ക് ശിഷ്യന്മാരും ഭക്തന്മാരും എമ്പാടും ഉണ്ടായി. അവസാനം കാണാ അമ്മ കാസർകോട്ട്, അമ്മ മംഗലാപുരത്ത് എന്ന് പറച്ച അമ്മമാര്, ജീവിതത്തിൽ പ്രസവിച്ചിട്ടില്ലാത്ത അമ്മമാര് അവരങ്ങനെ നാടുനീളെ ദർശനം കൊടുക്കാൻ നടക്കുന്നു. ഇപ്പുറത്തെ അമ്മയാണെങ്കിൽ ഇപ്പുറത്തെ ഉമ്മ, അവിടെ ബാബയാണെങ്കിൽ ഇവിടെ ബീവി, അവിടെ ദർഗയാണെങ്കിൽ ഇവിടെ ദുർഗ. ഇതേ വ്യത്യാസമുള്ള വേറൊന്നുമില്ല സഹോദരന്മാർ. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ബാക്കി പത്രങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതൊക്കെ അന്ധവിശ്വാസമുണ്ടോ അവിടെയൊക്കെ കൃത്യമായ നിലപാട്, കണിശമായ നിലപാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏതു കാര്യവും വിശ്വാസമായി സ്ഥിരപ്പെടണമെങ്കിൽ പ്രമാണം ആവശ്യമാണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടണം, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. അതാണ് ഇസ്ലാം. അതിനപ്പുറത്തൊരു ദീനില്ല. അല്ലാഹു പഠിപ്പിക്കാത്ത, അവന്റെ റസൂലിനെ പഠിപ്പിക്കാത്ത, ഖുർആനും സുന്നത്തിലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു മതാധ്യാപനമില്ല, സംശയിക്കാനില്ല. അതാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ഇജ്മാഉം ഖിയാസും ഒക്കെ ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ഇജ്മാഉണ്ട്, ഖിയാസുണ്ട്, ഇജ്തിഹാദുണ്ട്, ഗവേഷണമുണ്ട്. പക്ഷെ അതിനൊക്കെ ബേസ് ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു മതപരമായ അധ്യാപനം നിലനിൽക്കുന്ന പ്രശ്നമില്ല. ഒരാൾക്കും അങ്ങനെ മതമുണ്ടാക്കാൻ അനുവാദമില്ല. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇല്ലാത്ത വിശ്വാസം പഠിപ്പിക്കാൻ, വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കാൻ, അതിന്റെ മറവിൽ ചൂഷണം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നേ ഇല്ല. അതാണ് ഇസ്ലാമിന്റെ സവിശേഷത. അത് ലോകസത്താവ് അവതരിപ്പിച്ച ആശയമാണ്. ബാക്കി
ബാക്കി ഏത് മതങ്ങളും ചില വ്യക്തികൾ ഉണ്ടാക്കിയെടുത്തത്, ചില കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുത്തത് ഒക്കെയായിരിക്കാം. ഇസ്ലാം എന്നത് ഏഴാകാശങ്ങളെ പടച്ച, ഏഴ് ഭൂമികളെ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും മുഴുവൻ നക്ഷത്രങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സട്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവ്, ആ സട്ടാവ് അവതരിപ്പിച്ച ആശയമെന്തോ, ആ സട്ടാവ് പഠിപ്പിച്ച വിശ്വാസ ആചാരങ്ങളുടെ സംഹിത എന്തോ, അതാണ് ഇസ്ലാം. മനുഷ്യർക്ക് അതിൽ റോളില്ല. ഒരു കാര്യം മനുഷ്യൻ തീരുമാനിക്കുന്നില്ല. വേഷം എങ്ങനെയാകണം മനുഷ്യനല്ല തീരുമാനിക്കുന്നത്, അവന്റെ സംസ്കാരം എന്താകണം സൃഷ്ടിയല്ല തീരുമാനിക്കേണ്ടത്. അവനെന്ത് വിശ്വസിക്കണം, അവനെന്ത് വിശ്വസിക്കാൻ പാടില്ല, അവനെന്തു കാണണം, അവനെന്തു കേൾക്കണം അവനല്ല തീരുമാനിക്കേണ്ടത്, അവന്റെ സട്ടാവാണ് പഠിപ്പിക്കേണ്ടത്. സട്ടാവ് പറയണം സൃഷ്ടിയോട്, ആ സൃഷ്ടി എന്താണ് വിശ്വസിക്കേണ്ടത്. ആ ആശയങ്ങളെ കൃത്യമായി മനുഷ്യനെ ബോധ്യപ്പെടുത്താവുന്ന, പ്രമാണം കൊണ്ടും യുക്തി കൊണ്ടും മനുഷ്യനെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള സംവിധാനമാണ് സഹോദരന്മാരെ മിറാക്കിൾ എന്ന ഈ എക്സിബിഷൻ. മനുഷ്യന്റെ സട്ടാവ് ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടുത്തൽ, സട്ടാവ് ഉണ്ടാവേണ്ടതിന് ആവശ്യകത ബോധ്യപ്പെടുത്തൽ, മനുഷ്യ സൃഷ്ടിപ്പിലെ അവന്റെ ശരീരത്തിലെ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങളൊന്നും വൃദ്ധാവിനുണ്ടായതല്ല എന്ന ബോധ്യപ്പെടുത്തൽ. ഒരു മുട്ടുസൂചി പോലും ഒരു പ്രൊഡക്ടർ ഇല്ലാതെ, ഒരു ഒരു നിർമ്മാതാവില്ലാതെ സ്വയം ഉണ്ടാകുന്നില്ല എങ്കിൽ അത്ഭുതപൂർവമായ ഈ ലോകം എങ്ങനെ ഒരു സട്ടാവില്ലാതെ ഉണ്ടായി എന്ന ചോദ്യം ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യന്റെ ബുദ്ധിയോട് ചോദിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ, തിന്മകൾ, അന്ധവിശ്വാസങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ എല്ലാം ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. IS പോലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിനെ തകർക്കാൻ വന്ന കൊലയാളി സംഘങ്ങളായ, ഒരു നിലക്കും ഒരു മുസ്ലിമിന് പോയിട്ട് ഒരു മനുഷ്യനെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത IS പോലുള്ള ലോക കൊലയാളി സംഘങ്ങൾ മുതൽ കൊച്ചു 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 തീവ്രവാദ സംഘങ്ങൾ വരെ ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദവും ഭീകരവാദവും ലോകത്ത് എവിടെയും നന്മ പ്രദാനം ചെയ്തിട്ടില്ല. എവിടെയും ഒരു സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ തീവ്രവാദം കൊണ്ട് പറ്റിയിട്ടില്ല. നശിപ്പിക്കാൻ മാത്രമേ തീവ്രവാദം എവിടെയും അത് ഉപയോഗമായിട്ടുള്ളൂ. ഏത് സമൂഹത്തിലും എത്ര അടിച്ചമർത്തപ്പെട്ടവരാണെങ്കിലും എത്ര അനീതിയുള്ളവരാണെങ്കിലും ഭരണകൂടം ഒന്നാകെ അനീതി കാണിച്ചാലും ശരി, ആ അനീതിയെ ഇല്ലാതാക്കി നീതിയെ സ്ഥാപിക്കാൻ തീവ്രവാദ സംഘങ്ങൾക്ക് ലോകത്തെവിടെയും സാധിച്ചിട്ടില്ല. നമ്മൾ കാണുന്നു സിറിയയിൽ, നമ്മൾ കാണുന്നു ഇറാഖിൽ, നമ്മൾ കാണുന്നു യമനിൽ, നമ്മൾ കാണുന്നു വ്യത്യസ്ത രാജ്യങ്ങളിൽ, ഇപ്പോൾ കാണാൻ തുടങ്ങുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും. തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ നാശമല്ലാതെ, നഷ്ടമല്ലാതെ സംഭാവന ചെയ്തിട്ടില്ല. മനുഷ്യകുലത്തിന് എന്തെങ്കിലും ഒരു നന്മ തീവ്രവാദം കൊണ്ട് ഉണ്ടായിട്ടേയില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. നഷ്ടം മാത്രമേ അത് സംഭാവന നൽകൂ. ആ വഴികളെ ഇസ്ലാം കണിശമായി എതിർക്കുന്നു. ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ചൊരു മതം. ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കിയാൽ എല്ലാ മനുഷ്യരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പോലെയാണെന്ന് പഠിപ്പിച്ച ഒരു മതം. ഉറുമ്പിനോട് പോലും, പക്ഷിയോട് പോലും, മൃഗത്തിനോട് പോലും, സസ്യത്തിനോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ച ഒരു മതം. ആ മതത്തിന്റെ ആളുകൾ പരസ്പരം കാണുമ്പോ അസ്സലാമു അലൈക്കും, എനിക്ക് സമാധാനമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരാശയം, ആ ആശയം അങ്ങനെ എങ്ങനെ സഹോദരന്മാരെ തീവ്രവാദമായി മാറുക. താടിയെ, ഹിജാബിനെ, ഇസ്ലാമിക വേഷത്തെ തീവ്രവാദത്തിന്റെ ലക്ഷണമാക്കി മാറ്റാൻ, ആളുകൾക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ലോകത്തുണ്ട്. ശരിയാണ്, ഇസ്ലാമിക പ്രബോധനത്തെ പേടിക്കുന്നവർ, ഇസ്ലാമിന്റെ വ്യാപനത്തെ പേടിക്കുന്നവർ, ഇസ്ലാമിക പ്രബോധകന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ നമ്മൾ കണ്ടു. സാക്കിർ നായിക്കിൽ നമ്മൾ കണ്ടു, MM അക്ബർ സാഹിബ്, ഇതൊക്കെ ആ നിലക്കുള്ള ചില എതിരാളികളുടെ പേടിയെ നമ്മൾ കണ്ടു, അവരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിലൂടെ. അല്ലാഹു തആല എല്ലാ പ്രബോധകന്മാർക്കും ഖൈറും ബർക്കത്തും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകും. ഇസ്ലാമിന്റെ വ്യാപനത്തെ പേടിക്കുന്നവർ, അന്ധവിശ്വാസത്തിന്റെ പ്രചാരകന്മാർ, ചൂഷണത്തിന്റെ ആളുകൾ, അവർക്ക് ശരിയായ ഇസ്ലാം പ്രചരിക്കുന്നത് എവിടെയും ഇഷ്ടപ്പെടുകയില്ല.
ശരിയായ ഇസ്ലാം ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശമായ സാക്ഷാൽ ഇസ്ലാമിനെ ലോകത്തെങ്ങും പരിചയപ്പെടുത്തുന്നവർ സലഫികൾ തന്നെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സലഫികളുടെ ദൈവത്തിനെ, സലഫികളുടെ പ്രബോധനത്തിനെ അല്ലാത്തവരെല്ലാം ഒരേ രൂപത്തിൽ എതിർക്കാൻ മുന്നോട്ട് വരുന്നു. തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ആളുണ്ടാകുന്നു. കാരണം സലഫികളുടെ ദൈവത്തെ പലരുടെയും ചൂഷണങ്ങളെ ഇല്ലാതാക്കും, പലരുടെയും അന്ധവിശ്വാസങ്ങൾക്ക് കത്തിവെക്കും, പലരുടെയും സമുദായത്തെ പറ്റിക്കുന്ന പ്രവണതയ്ക്ക് ഇല്ലായ്മ ചെയ്യാൻ സലഫികളുടെ അഴിമത്ത് നിമിത്തമായി മാറും. അതുകൊണ്ട് ആ ചൂഷകന്മാർ ഒന്നടങ്കം സലഫികൾക്കെതിരെ ചിന്തിക്കുമെന്ന കാര്യം ആൽക്ക സഹോദരന്മാരെ മനസ്സിലാക്കാൻ പ്രയാസം. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇസ്ലാമിന്റെ സാക്ഷാൽ വെളിച്ചം മനുഷ്യരാശിയുടെ മനസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. ഒരു സാക്കിർ നായിക്ക് ഇല്ലാതായാൽ 1000 സാക്കിർ നായിക്കൾ അപ്പുറത്ത് അല്ലാഹു തആല കൊണ്ടുവരും. ഒരു എം എം അക്ബറെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനപ്പുറത്ത് ധാരാളം ആളുകളെ ആ പാതയിൽ ആ വഴി ഏറ്റെടുക്കുന്ന ആ പ്രബോധനം ഏറ്റെടുക്കുന്ന വ്യത്യസ്ത സംരംഭങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും ഇല്ലായ്മ ചെയ്യാൻ ആര് വിചാരിച്ചാലും പറ്റുന്നതല്ല. ഇതൊന്നും മനുഷ്യരുടെ കൺട്രോളിലല്ല ഈ ലോകം സഞ്ചരിക്കുന്നത്. ലോകം മുന്നോട്ട് പോണത് മനുഷ്യന്മാരുടെ കൈകളിലല്ല. ഏതെങ്കിലും ഭരണകർത്താക്കളോ, ഏതെങ്കിലും കോടതികളോ, ഏതെങ്കിലും ആൾദൈവങ്ങളോ, ഏതെങ്കിലും സംഘടനകളോ, ഏതെങ്കിലും വ്യക്തികളോ ഒന്നുമല്ല ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. മഴ വർഷിപ്പിക്കുന്നത് നമ്മളാരുമല്ല, മഴ ഇല്ലാതാക്കുന്നത് നമ്മളാരുമല്ല, സൂര്യനെ ഉദിപ്പിക്കുന്നത് നമ്മളാരുമല്ല, സൂര്യൻ അസ്തമിപ്പിക്കുന്നത് നമ്മളാരുമല്ല, രാവും പകലും മാറി മാറി കൊണ്ടുവരുന്നത് നമ്മളാരുമല്ല. ലോകം മുഴുവൻ ഒന്നിച്ചു കൂടി തീരുമാനിച്ച് ആറുമാസം രാത്രി വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആർക്കാ പറ്റുക സഹോദരന്മാരെ? ലോകം മുഴുവൻ ഒരുമിച്ചുകൂടി മീറ്റിംഗ് ചേർന്നിട്ട് ഈ തൽക്കാലം മഴ പെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ആർക്കാ സാധിക്കുക? മഴ പെയ്യിക്കണം തീരുമാനിച്ചാൽ ആർക്കാ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഒരു രോമത്തെ പോലും കൺട്രോൾ ചെയ്യാൻ ലോകം മുഴുവൻ കൂടിയാലും സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ഒരു മുടി നരക്കാതിരിക്കാൻ, ഒരു മനുഷ്യന്റെ ഒരു താടി രോമം നരച്ചു പോകാതിരിക്കാൻ ലോകം മുഴുവനും കൂടി പ്ലാൻ ചെയ്താലും സാധ്യമല്ല. നരക്കേണ്ട സമയത്ത് നര പുറത്തേക്ക് വരും. അവന്റെ ആരോഗ്യം നഷ്ടപ്പെടേണ്ട സമയത്ത് ആരോഗ്യം നഷ്ടപ്പെടും. അവന്റെ കണ്ണും കാതിന്റെയും ശേഷി കുറഞ്ഞു പോകും, അവന്റെ ആരോഗ്യം കുറഞ്ഞു പോകും. മരിക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയമാകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകും. ഒരാൾ മരിക്കേണ്ടതില്ല എന്ന് ലോകം മുഴുവൻ തീരുമാനിച്ചാൽ, ലോകത്തെ 700 കോടി മനുഷ്യന്മാരെ കൂടിയിട്ട് തീരുമാനിക്കുന്നു, ഒരാളെ കുറിച്ച് അയാൾ മരിക്കാതെ എന്നും ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിച്ചാൽ സാധ്യമാണോ സഹോദര? ആർക്കും സാധ്യമല്ല. എങ്കിൽ ഇതൊന്നും ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളുടെയോ ഭൗതികമായ അധികാര കേന്ദ്രങ്ങളുടെയോ കൈകളിലല്ല, നിയന്ത്രണത്തിലല്ല ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഈ ലോകത്തിലെ സട്ടാവുണ്ട്, ആകാശത്തെ താങ്ങി നിർത്തുന്നവൻ, സൂര്യനെ ചന്ദ്രനെ സംവിധാനിച്ചവൻ, നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ, മഴയെ വർഷിപ്പിക്കുന്നവൻ, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവൻ, ഈ ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നവൻ ലോകത്തിന്റെ സട്ടാവ്. ആ സട്ടാവിന്റെ തീരുമാനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരങ്ങൾ പലർക്കും മാറി മാറി വരും. ഇന്ന് ഭരിച്ചവൻ നാളെ പ്രതിപക്ഷമാകും, ഇന്ന് പ്രതിപക്ഷമായവൻ നാളെ ഭരണപക്ഷമായി മാറും. അതൊക്കെ ലോകത്തിന്റെ ക്രമത്തിൽ അങ്ങനെ വന്നും പോയും കൊണ്ടേയിരിക്കും. അതിന്റെയൊക്കെ പേരിൽ വാട്സപ്പിൽ, സോഷ്യൽ മീഡിയകളിൽ വരുന്ന വ്യത്യസ്തങ്ങളായ വാർത്തകൾ, വ്യത്യസ്തങ്ങളായ കഥകൾ, അതൊക്കെ വായിച്ച് നിരാശരായി, പേടിച്ച് ബേജാറായി പിറകോട്ട് പോകേണ്ടവരല്ല മനുഷ്യർ, വിശിഷ്യ മുസ്ലിമീങ്ങൾ. ഈ ലോകത്തിന്റെ സട്ടാവിൽ എല്ലാം തവക്കിലാക്കി ആ സട്ടാവിന്റെ കൺട്രോൾ ആണ് ഈ ലോകത്ത് മുഴുവനും ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ സട്ടാവിലേക്ക് മടങ്ങി ആ സട്ടാവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ തേടി ആ അനുഗ്രഹം ലഭിക്കാനുള്ള വഴികളെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശരിയായ വിശ്വാസികളായി, സാക്ഷാൽ തൗഹീദിന്റെ വക്താക്കളായി, ഒന്നാം നമ്പർ കരകളഞ്ഞ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ സമൂഹമേ, മനുഷ്യകുലമേ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.